ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളുണ്ട്, വീട്ടിലെ വിശേഷങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ വളപ്പിൽ വരുമ്പോൾ കേൾക്കുന്ന കിളികളുടെ ശബ്ദങ്ങളും ഞാൻ ഇതിലിക്കിടെ ചേർത്തിടുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലകളിലൊക്കെ കാണുന്ന തരം കിളികളുടെ, കിളിയെ കാണാൻ പറ്റില്ല എന്ന എനിക്ക് എനിക്കെന്ന് വെച്ചാൽ ഞാനത് നോക്കി കൃത്യമായിട്ട് എടുത്തു വരുമ്പോഴത്തേനും അവർ പറന്നു പോകും. നമുക്ക് പരിചിതമില്ലാത്ത കിളികളാണ്, കിളികൾ നല്ല വലിപ്പമുള്ളതാണ്. എന്താ പേരുകൾ പോലും എനിക്കറിയില്ല. പരുന്തിൻ്റെ ശബ്ദങ്ങളാണ് ഞാൻ കേൾക്കുന്നത്, മയിലിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. നേരെ വരില്ല അവർ നീങ്ങി നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ ആണ് എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് കൊള്ളുന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. പിന്നെ പക്ഷികളുടെ ഞെടറും എന്ന് പറഞ്ഞതേ, ഇതൊക്കെ ഇന്നത്തെ കുഞ്ഞു തലമുറകൾക്ക് ഒട്ടും അറിയില്ലാത്ത കാര്യങ്ങളാണ്. ഇത് ഏത് എന്ത്, അതുപോലെ എനിക്ക് പഠിക്കുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ട്, ആയുർവേദം പഠിക്കുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ട് ഓരോന്നും മുളച്ചു വരുമ്പോൾ അത് ഇന്നതാണ് ഇന്നതാണെന്ന് എടുത്തിരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചില നേരങ്ങളിൽ വന്ന് കഴിഞ്ഞിടും, അതൊക്കെ ഇങ്ങോട്ട് മറന്നു പോകും. ഇവിടുത്തെ പണിയിടങ്കിൽ മറന്നു പോവും. ഇനി ഞാനതിന് ശ്രമിക്കാം. ഒത്തിരി ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് കൂടി വരുന്നുണ്ടല്ലോ ദൈവാനുഗ്രഹം കൊണ്ട്, എല്ലാ മക്കൾക്കും നന്മ നേർന്നുകൊണ്ട്. ഞാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുമുണ്ട്. ഞങ്ങളുടെ ലോങ് വീഡിയോ ഇപ്പോൾ കൂടുതലായും ആൾക്കാർ കാണുന്നുണ്ട്. എല്ലാവർക്കും വ്യൂ കുറവ് ആണ് ഈ ടൈമിലൊക്കെ, പക്ഷേ ഞങ്ങൾക്ക് കയറി കയറി വരുന്നുണ്ട്. അത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും ദൈവത്തിൻ്റെ ഒരു കരുതലുമായിട്ട് ഞങ്ങൾ കരുതുന്നത്. ഇത് പനയാണ്, പന. ഈ പന വളർന്ന് വലുതായി തടിയായി വരുമ്പോൾ ഇത് കുലയ്ക്കും, ആ കുല ചെത്തി കള്ളെടുക്കും. ഇപ്പൊന്നും ഇവിടെ എങ്ങത് കാണാറേയില്ല. ഇവിടെ ഒരുപാട് മരങ്ങളുള്ള കാരണം ഈ കിളികൾ വന്ന് ചേക്കേറുന്നുണ്ടല്ലോ. ഇത് രണ്ട് പനം തൈക്കൾ വളർന്നു വരുന്നത് കണ്ട. ഇത് തമ്പകമാണ് കേട്ടോ. ഇത് തമ്പകം, ഒരു മരമാണ് തമ്പകം. നല്ല കനമരമാണ്, പലതും പണിയാൻ ഉപയോഗിക്കുന്ന നല്ല പേരെടുത്ത മരമാണ് തമ്പകം. ഇപ്പോഴത്തെ തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ഓരോന്നും ഇലം കാണാൻ പറ്റുന്നില്ല. അതിൻ്റെ അടുത്തേക്ക് ഒരു വാളംപുളി വളർന്നു നിൽക്കുക കണ്ടോ, വാളംപുളിയാണ് ഈ നിൽക്കുന്നത്. പിന്നെ ഞാൻ ഈ പത്തി വിടർത്തി ആടുന്ന കൂട്ടുകാരാണ്. എന്നെ ഇന്നേ വരെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇതില്ലേ, ഇത് നല്ല കനമരമാണ്. ഇതിൻ്റെ പേരാണ് ഐനിപ്ലാവ്, ഐനിച്ചക്ക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ. എനിക്കൊന്നും ഇത് കിട്ടാറില്ല കേട്ടോ, ഞാനിത് നോക്കാറുമില്ല. വീണുപോയി കുറേ ദിവസത്തിൽ കഴിയുമ്പോഴാണ് ഞാൻ ഇതുവഴി വരുന്നത്. അപ്പോഴത്തേനും ഒക്കെ അഴുകിപ്പോയിട്ടുണ്ടാകാം. അപ്പം ഇതാണ് ഐനി മരം. മുകളിലേക്ക് പോയേക്കാം, ഇലകൾ കാണിക്കാൻ പറ്റില്ല കേട്ടോ. അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. ദേ അതിൻ്റെ തൈക്കളാണ്, ഈ മുളച്ച് നിൽക്കുന്നതൊക്കെ അതിൻ്റെ തൈക്കളാണ്. കുരു വീണ് മുളച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇല്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ലാന്ന് തന്നെ പറയും. ഒട്ടുമിക്ക ഒരുപാട് ഒരുപാട് സാധനങ്ങൾ ഞങ്ങളിവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കൊണ്ടുവന്ന
എന്റെ സാധനങ്ങളൊക്കെ എവിടെയോ പോയി പോയി കിടക്കുക. ഇനിയും പാചകത്തിലേക്ക്. എല്ലാവരും ചായ കഴിച്ചോ? ഞാൻ ചായ കഴിക്കാൻ പോവുകയാണ്. ചായക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. ചായ കഴിക്കുകയാണ്. ഒരുമാതിരിപ്പെട്ട പണികളൊക്കെ എടുത്തതിന് ശേഷമുണ്ട് ചായ എടുത്തേക്കണേ. അങ്ങനെ എനിക്ക് എഴുന്നേക്കുമ്പോൾ തന്നെ ചായ കഴിക്കണമെന്നൊരു നിർബന്ധമൊന്നുമില്ല. ഇതും കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ നടക്കും പണികൾ എന്തെങ്കിലും എടുത്ത്. ചിലപ്പോൾ ചായ എടുത്തേക്കണത് മറന്നും പോകും കേട്ടോ. പിന്നെ കുറേ കഴിയുമ്പോഴാണ് അത് നോക്കുന്നത് തന്നെ. ഇപ്പോൾ അങ്കിള് ചായ കുടിക്കേണ്ട നേരമായിരുന്നു, അപ്പം അതുകൊണ്ടാണ് ഈ നേരത്ത് ചായ എടുത്തത്. അപ്പം ഞാൻ അതിനു മുമ്പ് അരിയടപ്പത്തിട്ടു, അത് വെന്ത് ഉറ്റി വെച്ചു. രണ്ട് ഫ്ലാസ്കിൽ വെള്ളം തിളപ്പിച്ച് മാറ്റി വെച്ചു, പാല് കാച്ചി വെച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ ചെയ്തല്ലോ. ഇതിനോടകം കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടാവുമല്ലോ, അതെല്ലാം തേച്ച് കഴുകി വെച്ചു. പിന്നെന്താ, അപ്പത്തിന് അരി അരച്ചു വെച്ചു. അതെന്താകുമോ എന്തോ എനിക്കറിയില്ല. കാരണം ഈ ഓട്സ് ഇത്തിരി കഴുകി അരി അരക്കുന്ന കൂട്ടത്തിന് ഞാനിട്ട് ഇത്തിരി ചോറും ഇട്ടു അരച്ച് വെച്ചിട്ടുണ്ട്. അത് ഇനി ചുട്ട വിട്ട് കിട്ടുമോ, അല്ലെങ്കിൽ മറ്റേ ഇത് ശരിയാകുമോ എന്നൊന്നും എനിക്കറിയില്ല. ഞാനത് അരച്ച് വെച്ചു. പിന്നെ പിന്നെയും എന്തൊക്കെയോ ചെയ്തല്ലോ, ചെയ്തതൊക്കെ കാണിച്ചു തന്നരാം. തൈര് ഇരിപ്പുണ്ടായിരുന്നു, അപ്പം അതിൽ നിന്ന് വെണ്ണ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാനത് മിക്സിയിലടിച്ച് ഒരു മൺകലത്തിൽ വെച്ചേക്ക്. ഇനി ചിലപ്പോൾ കൂടിയില്ലെങ്കിൽ മറ്റേ കടകോലിട്ട് ഒന്ന് കടഞ്ഞു നോക്കണം. ഇത്തിരിയെങ്കിലും വെണ്ണ കിട്ടിയാൽ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന വെണ്ണ അത് നല്ലതല്ലേ. മറ്റേ മേടിക്കണതെന്ന് പറഞ്ഞു ആ നെയ്യിന് ഒരു മണമോ അല്ലെങ്കിൽ ഒരു ഇതൊരു ടേസ്റ്റോ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന രീതിക്കുള്ളത് കിട്ടുന്നില്ല. അപ്പം അത് കാരണം കൊണ്ട് പാലിവിടെ കൂടുതൽ വരുമ്പോൾ ഞങ്ങൾ ഒരുപാട് പാലൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പം ബാക്കി വരുന്ന പാല് ഞാൻ ഒന്നിച്ച് കാച്ചി എടുത്തിട്ട് അത് ഫ്രിഡ്ജിലേക്ക് തണുത്ത് കഴിയുമ്പോൾ വയ്ക്കും. അപ്പം ശരിക്കും നല്ല കട്ടിയായിട്ട് പാടെ തന്നെ ഉണ്ടാവും കേട്ടോ. പിറ്റേ ദിവസം എടുത്താണ് ഞാനത് മോര് ചേർത്ത് പുറത്ത് വെച്ച് പുളിപ്പിച്ചിട്ട് അകത്ത് വയ്ക്കുന്നത്. പിന്നെ അത്യാവശ്യം വരുമ്പോൾ മാത്രമേ ഞാൻ അതിൽ നിന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുള്ളൂ, അല്ലെങ്കിൽ പുറത്തിരുന്ന പുളിപ്പ് കൂടുമല്ലോ. അപ്പോൾ ചെയ്തതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ചോറ് ഊറ്റി വെച്ചേക്കാണ്, റേഷൻ അരിയാണ് ഇത്. അപ്പം ഇത് ഊറ്റി വെച്ചില്ലെങ്കിൽ വേവ് കടന്നു പോകും, അപ്പം അത് കാരണം അത് ഊറ്റി വെച്ചേക്കുക. പാല് കാച്ചി വെച്ചു. പാല് നല്ല പാലാണ് കേട്ടോ, പാല് നല്ല പാട ചൂടി കിട്ടും. ഇപ്പോൾ കാച്ചി വെച്ചിട്ട് അധികം നേരം ആയിട്ടില്ല, തിരവിടെയും കഴിയുമ്പോൾ നല്ല കട്ടി ആയിട്ട് പാട കിട്ടും. ഗോതമ്പിൻ്റെ ദോശ അധികമൊന്നും ചുട്ടില്ല, മറ്റേ മാവ് കലക്കി വെച്ചേക്കണ കാരണം കൊണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഇന്നലെ വരെ അപ്പത്തിൻ്റെ മാവ് ഉണ്ടായിരുന്നു, അപ്പം അതിലെ ഒരിത്തിരി മാവോട് കൂട്ടിയാണ് കേട്ടോ ഞാൻ ഇത് കലക്കി വെച്ചേക്കണത്. അപ്പോൾ വീർക്കുമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു, വീർത്ത്
മുകൾ പാത്രത്തിൻ്റെ മുകളിൽ വരെ എത്തിയാലോ അത് ശരിയായ വീർക്കലിലേക്ക് വരുള്ളൂ. വീർക്കുമെന്ന് കണ്ടിട്ട് തോന്നുന്നുണ്ട്. ഇത് ഇന്നലെയാണ് ഞാൻ അരി വെള്ളത്തിലിട്ടത്, ഇന്നാണ് കേട്ടോ അരച്ച് വെച്ചേക്കണത്. അപ്പം അരച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റേ ആയിട്ടുള്ളൂ, ഒരു മണിക്കൂറെങ്കിലും കഴിയാതെ വീർക്കുന്നിരിക്കില്ലായിരിക്കും. അപ്പം അത്രയും കാര്യങ്ങൾ ഇതിനോടകം ചെയ്തു. അല്ല, ഇനി കുറച്ചും കൂടി ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, തൈര് ഉടച്ച് വെച്ചു എന്ന്. അപ്പോൾ ഇത് ഒന്നുകൂടി കലക്കി നോക്കിയിട്ട് വെണ്ണ മാറ്റിയിട്ട് എന്തെങ്കിലും സാധനം മോരൊഴിച്ച് കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ കറിക്കും അതുകൊണ്ട് ഒപ്പിക്കാം. പിന്നെ ദാഹമുള്ള എല്ലാവർക്കും നമുക്ക് സംഭാരം ഉണ്ടാക്കിയും കഴിക്കാമല്ലോ. അപ്പം അത് കാരണം പാല് കുടിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. അപ്പം അത് കാരണം കൊണ്ട് ഇങ്ങനത്തെ ഉള്ള പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഇതും ഇത്തിരി വെള്ളമൊഴിച്ച് കലക്കി കഴിയുമ്പോൾ കിട്ടുമെന്ന് വിചാരിക്കണം നെയ്യ്. ഞാൻ ഇതിനു മുമ്പൊക്കെ അങ്ങനെ എടുക്കാറ്. 1 മണിക്കൂർ കഴിഞ്ഞു. ദേ മാവ് വീർത്തിട്ടുണ്ട്, കണ്ട മാവ് വീർത്തിട്ടുണ്ട്. ഇനി ഇത് ചുടുമ്പോൾ എന്താകുമോ എന്തോ. ഞാനിതിൻ്റെ മേലെ ഉപ്പിട്ടു കേട്ടോ. ഉപ്പ് മുമ്പ് ഇട്ടായിരുന്നില്ല, ഞാൻ ഉപ്പിട്ടു. അപ്പോൾ അത് ഇളക്കട്ടെ. ഓ, ഇത് ശരിക്കും ഒരുപാട് വീർത്തു, അതുകൊണ്ട് ഇനി എങ്ങനെ വരുമോ. ഞാൻ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചുട്ട് നോക്കാം നമുക്ക്. ഇപ്പം ഞാൻ വെള്ളമൊന്നും ഒഴിക്കണം. അപ്പോൾ അത് കുറുകുറുന്നാണ് ഇരിക്കുന്നത്. അപ്പം എന്തായാലും നല്ല അപ്പമായിട്ടുണ്ട്. ഓട്സ് കൊണ്ടുണ്ടാക്കിയത് അപ്പത്തിന് കഴിക്കാനായിട്ട് ഉള്ള കറി. പച്ചമാങ്ങ കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാം. നമുക്കത് ചെത്തി കഴുകി അരിഞ്ഞ് എടുക്കാം. ചെത്തി കഴുകി അരിഞ്ഞെടുത്ത മാങ്ങ അതിലൊരു 4-5 മിൻറ്റ് ഇല, പുതിന ഇല വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ജാറിലേക്കിടാം. ഞാൻ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്, നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ ചെറിയ ജാറാണല്ലോ നല്ലത്. അപ്പം അതിലേക്ക് ഞാനിത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിനകത്തേക്ക് പഞ്ചസാരയാണ് ഇടാൻ പോകുന്നത്. പഞ്ചസാര ഇടുകയാണ്. 1 സ്പൂൺ കൂടി, അതായത് ടേബിൾ സ്പൂണല്ല, 1 സ്പൂണിലേ കൊള്ളുള്ളൂ. എന്തായാലും ഇടുക 1 സ്പൂണ്. ഇനി 1 പിഞ്ച് ഉപ്പിടാണ്, എന്നിട്ട് അരച്ചു കൊണ്ടുവരാം. ഇല്ല, ഇഞ്ചി 1 പീസ് എടുക്കുന്നത്, അതേ ഇരിക്കണം, എടുത്തിട്ടില്ല ഞാൻ. അതിൻ്റെ ഒരു ചെറിയ പീസ് മതിയാവും. ഇഞ്ചി 1 ചെറിയ പീസ് ഇടണം. ഇഞ്ചി ഇട്ടു, ഉപ്പിടാണ്. ഇനി അരക്കാം. അരച്ചു കൊണ്ടുവന്നതാണ്. അതിനകത്തേക്ക് ഈ ഐസ് എടുത്ത് വെച്ചപ്പോൾ ഇത്തിരി വെള്ളം ചേർത്ത് കൂട്ടാം. വെള്ളം ഇനിയും കുറച്ചുകൂടി ചേർക്കുകയാണ്. വെള്ളം നമുക്ക് 1 പീസ് ഐസ് വീണു ഇതിലേക്ക്. ഐസ് എടുത്ത് വെച്ചിട്ടുണ്ട്. മാങ്ങയുള്ള ഒരു കഷ്ണം ഇല്ലാതെയുണ്ട്. ഐസ് ഇനി ഇതിലേക്ക് 2 പീസ് ഐസ് ഇടാൻ വേണം. അത് ഗ്ലാസ്സിൽ പകർത്തിയിട്ട് മതി കേട്ടോ. തന്നെയാണല്ലോ, മധുരം ഉണ്ടോ നോക്കിയെ. എന്തൊരു ദാഹപ്പൂ. രണ്ട് ഗ്ലാസ് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തു.
ഞാൻ ആദ്യം വിചാരിച്ചു പച്ചമാങ്ങയല്ലേ ഇതെന്ത് രസമുണ്ടാവുമെന്ന്. പക്ഷെ നല്ലതാണ് കേട്ടോ, ഞാൻ ആദ്യമായിട്ടത് ഉണ്ടാക്കിയത്. അത്താഴം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കില്ലേ, അങ്കിള് പുറത്തുനിന്ന് പൊറോട്ട വാങ്ങിക്കൊണ്ടുവന്നു, പിന്നെ ഞാനിവിടെ എനിക്ക് അപ്പവും ഇഷ്ടമാണ്, വേണ്ട നല്ല സോഫ്റ്റ് അപ്പായിരിക്കും ഇവിടെ ചുരുങ്ങുന്നത്. ഇത് രണ്ടുണ്ട്. അപ്പൊ പൊറോട്ട ഇനി ഇരിപ്പുണ്ട്. അപ്പൊ ഈ രാത്രി ആയതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല, രാത്രിയാണ് ഇപ്പൊ. അപ്പൊ ഞാൻ ഒരു പൊറോട്ട എടുത്തു, ഒരു ചപ്പാത്തി എടുത്തു, അതൊന്നും വലിയ താല്പര്യമില്ല. അപ്പൊ അന്ന് പൊറോട്ട തന്നെയാണ് ഇട്ടത്. അപ്പൊ അതിന് സാമ്പാറാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഇത് കടയിൽ നിന്ന് കിട്ടിയ സാമ്പാറാണ് കേട്ടോ, നല്ല സാമ്പാറാണ്. പിന്നെ ഞാനിവിടെ ചട്നി ഉണ്ടാക്കി, തീർന്നല്ലോ ഈ ചട്നി, അവിടെ ഇരിപ്പുണ്ടാകുമോ? ഞാൻ എടുത്തിട്ട് വരണം, കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇത് കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് പോയി എടുക്കാം. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ അത്താഴം. ഇന്ന് ഞങ്ങള് ഒരു യാത്ര പോയതായി. കഴിച്ചോണ്ടിരിക്കുമ്പോ മിണ്ടാണ്ടിരുന്ന് എങ്ങനെ കഴിക്കുന്നത്? അപ്പൊ വിശേഷങ്ങളും പറയില്ല. ഞാൻ വെണ്ടയ്ക്ക എടുത്തോട്ടെ, എനിക്ക് വെണ്ടയ്ക്ക മുരിങ്ങ പോലെ സാമ്പാറിന്റെ കഷ്ണമൊക്കെ എനിക്കിഷ്ടം. ഇച്ചിരി മുരിങ്ങ കാല കായ മേടിക്കണം, ഈ സമയത്ത് കിട്ടുള്ളൂ അല്ലേ. എന്റെ ദൈവമേ, ഒരിടത്തും മഴ പെയ്യുന്നില്ലല്ലോ, ഇതുപോലെ കാലം ഉണ്ടായിട്ടില്ലല്ലോ. എന്താ ചെയ്യാ, നട്ടസാധനം എല്ലാം പോകുമല്ലോ. എന്താ ചൂടുന്നോ, വെള്ളപ്പൊക്കം വന്നു, കൊറോണ കഴിഞ്ഞു. എവിടെയാണ്ട് തീമഴ പെയ്ത് ഒരു മറ്റേ മലയാ കത്തി എന്ന് പറയുന്നുണ്ട്, ഒരു മല കത്തി മൊത്തം കത്തി. സാമ്പാർ നല്ല ഉപരിമ നായന്മാരുടെ സാമ്പാർ പോലെയുള്ള സാമ്പാർ. നാളെ ചിക്കൻ ചപ്പാത്തി ഉണ്ടാക്കി തരട്ടെ, പൊറോട്ട വേണ്ടോ, മൈദ ഉള്ളി ചെന്ന നമ്മളെ ഇപ്പോൾ ഉണ്ടാക്കണ്ടല്ലോ. ഫ്രിഡ്ജിലെല്ലാം കൂട്ടി ഇരിപ്പുണ്ടായി, ചോറ് ഇരിപ്പുണ്ടായി, ചോറൊന്നുമില്ല വൈകിട്ട് തിന്നണം. ഒരു ദിവസമൊക്കെ ഇത്തിരി കഞ്ഞി കുടിച്ചിരുന്നിട്ട് കുഴപ്പമില്ല. ചോറിനൊന്നും താല്പര്യമില്ല, രണ്ടു നേരം കാലത്ത് കഞ്ഞും ഉച്ചക്ക് ചോറും. കഞ്ഞിണ്ടാക്കി വെച്ചാല് തൈര്.
ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബൈ.